വിളിച്ചിട്ടുണ്ടോ പെർഫോമൻസ് സ്പെഷ്യൽ ചെയ്യാൻ ഇവിടെ ഉണ്ടോ എന്താ സംശയം ഇവിടെ ആരെ വിളിച്ചു ഇവിടെ സൗമ്യ മാവേലിക്കര സൗമ്യ എന്തോ കുറച്ച് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇൻട്രഡക്ഷൻ അങ്ങനെ ആയിപ്പോയത് പക്ഷേ സൗമ്യ മികച്ചൊരു കലാകാരിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സൗമ്യയുടെ പെർഫോമൻസ് എന്നുള്ളതാണ് അറിയേണ്ടത് ആദ്യം ഞാൻ കുറെ സിനിമ നടിമാരെ കോർത്തിണക്കി ഒരു തീം ബേസിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു മാവേലിക്കരയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് മോള് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഹസ്ബൻഡ് ബിഎസ്എഫിൽ വർക്ക് ചെയ്യുന്നു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അതോ ഇങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പും പെർഫോം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് എന്താണെങ്കിലും ഇക്കാ നമുക്കൊന്ന് കാണാം നമുക്ക് നമ്മൾ കാണും നമ്മൾ പൊളിക്കും നമ്മുടെ ആഘോഷം വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മഞ്ജുവാര്യർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജുവാര്യർ അതുപോലെ തന്നെ നമ്മുടെ അവതാരിക നമ്മുടെ ഹ്യൂ ദ മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള അവതാരിക രഞ്ജിനി ഹരിദാസ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ തമിഴകത്തു നിന്നും കോവൈ സരള എന്നിവരാണ് ഇവിടെ ഈ വേദിയിൽ ആകതായിരിക്കുന്നത് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഞ്ജു ചേച്ചി എന്താണ് മഞ്ജു ചേച്ചിക്ക് നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് പറയുവാനുള്ളത് സ്ത്രീകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് അത് തന്നെ അവൾ ചെയ്യുക ഒരു പക്ഷേ നമ്മൾ തോറ്റുപോയേക്കാം എങ്കിലും നമ്മൾ അഭിമാനത്തോടു കൂടി ചെയ്തു എന്ന ചാരുതാർത്ഥ്യം നമുക്കുണ്ടാകും ഓക്കെ as What I I uh, I am my own base, and I I'm <laughs> And said that confident. bold ായിട്ട് പറഞ്ഞു സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക നമ്മൾക്ക് നമുക്ക് പറയാനുള്ളത് ഏത് വേദിയിലും വെട്ടിത്തുറന്ന് പറയുവാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് ചോദിച്ചിട്ട് ശൈലജ ടീച്ചറിനോട് ചോദിക്കാം ടീച്ചർ എന്താണ് ടീച്ചറിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്

ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ രാജീവ് രാജീവ് ഒരു കാര്യം മനസ്സിലാക്കണം രാജീവൽ ലെച്ചവാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന്